നിലമ്പൂർ കാടുകളിൽ നിന്നും പിടിക്കപ്പെട്ട കുട്ടിക്കൊമ്പനെ ഒറ്റപ്പാലം വി പി ബ്രദേഴ്സ് 1954 ഗുരുവായൂരിൽ നടക്കിരുത്തുന്നത്. ഗുരുവായൂർ പത്മനാഭൻ്റെ സ്വഭാവ വൈശിഷ്ട്യം കൂടിയാണ് അതിൻ്റെ പ്രത്യേകത. ഇന്നേ വരെ ആരും ഉപദ്രവിക്കാത്ത ഒരു ആന. അതിനും പുറമെ ഉത്സവത്തിന് വരുന്ന ആനയ്ക്ക് വേണ്ടതായ ഏറ്റവും പ്രത്യേകമായ ഗുണം, ഭഗവാന്റെ തടമ്പേറ്റിയാൽ തല തന്നെ ഉയർത്തി അതിൻ്റെ അന്തസ്സിന് അനുസരിച്ച് നിൽക്കണം. പല ആനകളെയും ആനക്കാരൻ്റെ കയ്യിലുള്ളതായ കൂർത്ത ആണിയുടെ മൂർച്ചയോ കത്തിയുടെ തലപ്പ് തടച്ചോട്ടിൽ കൊള്ളുന്നതിൻ്റെ വേദനയോ കാരണമാണ് അവർ തല ഉയർത്തി നിൽക്കുന്നത്. ഇത് ഭഗവാന്റെ തടമ്പ് എപ്പോൾ തലയിലേക്ക് ഏറ്റുന്നുവോ അപ്പോൾ മുതൽക്ക് തല ഉയർത്തി നിൽക്കും. കേശവനുണ്ടായിരുന്നൊരു പ്രത്യേകതയുണ്ട്. പത്മനാഭൻ അത്ര തന്നെ കാണാത്ത ഗുരുവായൂരപ്പൻ്റെ കേശവനുണ്ടായിരുന്നു. അതും കൂടി മനസ്സിലാക്കിയാലേ അതറിയും. ഗുരുവായൂർ കേശവൻ്റെ മുകളിലേക്ക് കയറാൻ, സാധാരണ ആനയ്ക്ക് ആനപ്പുറത്തേക്ക് കയറാൻ മുമ്പിലുള്ള പാദത്തിന് നട എന്ന് പറയും, നടയിൽ കൂടെ കയറാം, പിന്നെ അവർക്ക് അമരത്തിൽ കൂടെ കയറാം. ഗുരുവായൂരപ്പൻ്റെ തടമ്പ് ഏറ്റ ആൾക്ക് മാത്രമേ മുമ്പ് കൂടെ കയറാൻ ആന അനുവദിച്ചിരുന്നുള്ളൂ. പിന്നെ ആരായിരുന്നാലും തന്നെ ശരി, കേശവൻ അതിൻ്റെ പിന്നാപ്പുറത്തെ കാലാണ് പൊക്കിക്കൊടുക്കുക, പിന്നെ അവത്തോട് കയറിയാൽ മതി. അത് കേശവനുണ്ടായിരുന്ന ഒരു വലിയ ഒരു 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 പ്രത്യേകതയായിരുന്നു. അത്രയും പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നില്ല എങ്കിലും ഈ പത്മനാഭനും തടമ്പേറ്റിക്കഴിഞ്ഞാൽ താൻ ഭഗവാന്റെ ആളാണ്, വെറുതെ ഒരു ഒരു വന്യജീവിയല്ല എന്നുള്ള തോന്നൽ സ്വയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രകൃതത്തിൻ്റെ പ്രത്യേകത. നല്ല ആരോഗ്യമുള്ള കരുത്തനായ ആന കൂടുതൽ ആക്രമണകാരിയാകാനുള്ള സാധ്യത സ്വാഭാവികമാണ്. ആനയുടെ മതപ്പാട് ലൈംഗികതയുമായും ലൈംഗിക തൃഷ്ണ ആരോഗ്യവുമായും പരസ്പര പൂരകമാണെങ്കിൽ കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനകളിൽ നല്ലൊരു പങ്കും പൂരം കലക്കികളെന്ന കേടി ലിസ്റ്റിലും ഇടം പിടിച്ചിട്ടുള്ളവയാണെന്ന് കാണാം. ഉത്സവ നാളുകളിൽ നല്ല നടപ്പിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റുകളും കനത്ത മെയ്ച്ചന്നലുകളുമായും പ്രത്യക്ഷപ്പെടുന്ന ഇവർ എപ്പോഴാണ് പ്രശ്നക്കാരായി മാറുകയെന്ന് പറയാനോ ഗ്രഹിക്കാനോ കഴിയില്ല. ഇവിടെ പത്മനാഭനെ വേറിട്ട് നിർത്തുന്നതും അവൻ്റെ ആഢ്യത്വവും സൗമ്യശീലവുമാണ്. പക്ഷേ സൗമ്യശീലന്മാരുടെ നായകനെന്ന പേരുള്ള പത്മനാഭനും അപൂർവമായെങ്കിലും പ്രശ്നക്കാരനാകാറുണ്ട്. അപൂർവമായിട്ടെങ്കിലും ആസുരവേഷവും ആടാറുള്ള ഈ ആനകളിലെ ദേവൻ ഏറ്റവും ഒടുവിലായി ഒന്നിടഞ്ഞത് തൃപ്പൂണിത്തറയ്ക്കടുത്തു വെച്ചായിരുന്നു. അന്നവൻ്റെ കലി അടങ്ങിയതാകട്ടെ മയക്കുപിടിക്ക് മുന്നിലും. ഒരിക്കൽ കുന്നംകുളത്ത് വച്ചിടഞ്ഞ പത്മനാഭൻ പാപ്പാനെ വിരട്ടിയോടിച്ചു. പിന്നെ ശാന്തനായെന്ന് കരുതി രണ്ടാം പാപ്പാൻ അടുത്തെത്തിയപ്പോൾ വീണ്ടും കലിയെടുത്ത് എല്ലാം തച്ചു തകർക്കാനെന്ന മട്ടിൽ കനത്ത കാൽച്ചങ്ങല വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പാഞ്ഞു. ഭാഗ്യത്തിനത് അത്ര കൊണ്ട് തന്നെ അവസാനിച്ചു. പത്മനാഭൻ പിന്നെയും ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിലേക്കും അനേകമനേകം ഉത്സവ പറമ്പുകളിലേക്കും. നിലത്തിഴയുന്ന തുമ്പി, തള്ളി നിൽക്കുന്ന മസ്തകം, മുറം പോലുള്ള വലിയ ചെവി, ഭംഗിയാർന്ന ഉടൽ നീളം, അങ്ങനെയങ്ങനെ ലക്ഷണശാസ്ത്രത്തിലെ കല്ലുവഴിച്ചിട്ടകൾ കല്ലിൽ കൊത്തിവെച്ച കവിത പോലെ സമഞ്ജസമായി സമന്വയിച്ചിരിക്കുന്ന ആനച്ചന്തം, അതാണ് പത്മനാഭൻ.